നമ്പർ സിസ്റ്റത്തിൻ്റെ ആറാം ഭാഗത്തേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പതിനാറാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. പതിനഞ്ച് ക്വസ്റ്റ്യൻ നമ്മുടെ കഴിഞ്ഞു. പതിനാറാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത്, ദ സം ഓഫ് ടു നമ്പേഴ്സ് ഈസ് ട്വൈസ് ഓഫ് ഇറ്റ്സ് ഡിഫറൻസ്. ഇഫ് ദ സ്മോൾ നമ്പർ ഇസ് 60, വാട്ട് വിൽ ബി ദ ലാർജ് നമ്പർ. രണ്ട് സംഖ്യകളുടെ തുക അവയുടെ വ്യത്യാസത്തിൻ്റെ ഇരട്ടിയാണെങ്കിൽ, അതിൽ ചെറിയ സംഖ്യ 60 ആണെങ്കിൽ, വാട്ട് വിൽ ബി ദ ലാർജർ നമ്പർ, വലിയ സംഖ്യ ഏതായിരിക്കും. അപ്പോൾ നമുക്ക് പറയാം, രണ്ട് സംഖ്യകൾ എയും ബിയും ആണെങ്കിൽ, അതായത് എ പ്ലസ് ബി, അത് എയുടെയും ബിയുടെയും തുക എന്തിന് തുല്യമാണ്? എ മൈനസ് ബി, എയുടെയും ബിയുടെയും വ്യത്യാസത്തിൻ്റെ ഇരട്ടി. ഓക്കെ, ദാറ്റ് മീൻസ് 2 × a − b ഈക്വൽ ആണ് അല്ലേ. എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു 2 × a − b അല്ലേ. എങ്ങനെ എങ്കിൽ അതിൽ ഒരു സംഖ്യ ചെറിയ സംഖ്യ 60 ആണ്. ദാറ്റ് മീൻസ് എ പ്ലസ് 60, ചെറിയ സംഖ്യ 60, വലിയ സംഖ്യ എ. അപ്പോൾ എ പ്ലസ് 60 ഈസ് ഈക്വൽ ടു 2 × a − 60 അല്ലേ, വ്യത്യാസത്തിൻ്റെ ഇരട്ടി. അപ്പം എന്തായിരിക്കും? ഈസ് ഈക്വൽ ടു എ പ്ലസ് 60 ഈസ് ഈക്വൽ ടു 2 a − 120 അല്ലേ. 2 a − 120 അല്ലേ വരുന്നത്. അതെ. ഇനി നമുക്ക് എന്താണ് കാണേണ്ടത്? ഇനി എ എന്തായിരിക്കും? അപ്പോൾ അങ്ങനെയാണെങ്കിൽ എ ഈസ് ഈക്വൽ ടു 60 − 2 a അല്ലേ. 60 − 2 a + 120, അതായത് ഈ സമ്പത്തിൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു 120. അപ്പോൾ എ എന്തായിരിക്കും നോക്കൂ. ഈ എ 2 a നിന്ന് മൈനസ് ചെയ്യുമ്പോൾ എ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 60 − 2 a അല്ലേ, 2 a + 120. മനസ്സിലാവുണ്ടോ? 2 a + 120, ദാറ്റ് മീൻസ് എ ഈസ് ഈക്വൽ ടു 60 തിരിച്ച് പ്രതി കൊണ്ടുവരുമ്പോൾ +120, ദാറ്റ് മീൻസ് 180. ദാറ്റ് മീൻസ് എ എന്ന് പറയുന്നത് 180 ആണ്. മനസ്സിലാവുന്നുണ്ടോ? രണ്ട് സംഖ്യകളുടെ തുക ആ സംഖ്യകളുടെ വ്യത്യാസത്തിൻ്റെ ഇരട്ടിയാണെങ്കിൽ, അപ്പോൾ അതിൽ ചെറിയ സംഖ്യ 60 ആണെങ്കിൽ, അപ്പോൾ ചെറിയ സംഖ്യ 60 ആണെങ്കിൽ എ പ്ലസ് 60 ഈസ് ഈക്വൽ ടു 2 × a − b എന്ന് പറയുന്നത് 2 a + −120. ഓക്കെ, അപ്പോൾ എ എന്ന് പറയുന്നത് 60 − 2 a + 120. ദാറ്റ് മീൻസ് എ എന്ന് പറയുന്നത് എത്രയാണ്? 60 − 2 a + 120. ദാറ്റ് മീൻസ് എ ഈസ് ഈക്വൽ ടു 60, ഇനി ഇവിടേക്ക് 1 + 120, ദാറ്റ് മീൻസ് 180. അത് എ എന്ന് പറയുന്നത് 180 ആണ്. സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. ശ്രദ്ധിക്കുക, വളരെ ചെറിയൊരു പ്രോബ്ലമാണത്. ഇനി 17-ാമത്തെ ചോദ്യം എന്താ പറയുന്നത്? 17-ാമത്തെ ചോദ്യം, 99,999,999 ÷ 33 / 3. ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, 999,999 ÷ 33 × 3. ദാറ്റ് മീൻസ് 999,999 − 33 × 3 = 99. അപ്പോൾ 99 ൽ ഒരു തവണ പൂവും, 99 ൽ പൂവില പൂജിട്ടു, 99 ൽ ഒരു തവണ പൂവും, 9 ൽ പൂവില പൂജിട്ടു, 99 ൽ ഒരു തവണ പൂവും. ദാറ്റ് മീൻസ് 10,101 നമുക്ക് ഉത്തരം കിട്ടും. ഓക്കെ, 10,101. ഓക്കെ, ഇപ്പോൾ ഈസിയാണ്, വളരെ ഈസിയാണ്. ഇങ്ങനത്തെ പല ചോദ്യങ്ങളും സാധാരണ വരാറുണ്ട്. ബാങ്കിങ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസാണ്, അതൊക്കെ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നുള്ളത് വളരെ ഈസിയാണ്. ഇനി 18-ാമത്തെ ചോദ്യം പറയുന്നത്, ഇഫ് എ നമ്പർ ഇസ് ഡിവൈഡ് ബൈ 51, 27 ഈസ് ദ റിമൈൻഡർ. ഇഫ് ദ സെയിം നമ്പർ ഈസ് ഡിവൈഡ് ബൈ 17, ദ സെയിം ഡിവൈഡ് ബൈ 17, ദെൻ വാട്ട് വിൽ ബി ദ റിമൈൻഡർ? ഒരു സംഖ്യയെ ഇഫ് എ നമ്പർ ഇസ് ഡിവൈഡ് ബൈ 51, ഒരു സംഖ്യയെ 51 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 27 ആണ് നമുക്ക് റിമൈൻഡർ കിട്ടിയത്. ഇനി ആ സംഖ്യയെ, സെയിം സംഖ്യയെ 17 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും റിമൈൻഡർ? ഇതാണ് ചോദ്യം. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ഈ നമുക്ക് റിമൈൻഡർ കിട്ടിയത് 27 ആണ്. ഓക്കെ, ഇനി ഈ 27-നെ നമ്മളോട് പറയുന്നത് 51 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 27 കിട്ടി. ഇനി ഈ സെയിം സംഖ്യയെ 17 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും ചോദിക്കുന്നത്? അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, കിട്ടിയ റിമൈൻഡറിനെ 17 കൊണ്ടല്ല റിമൈൻഡറിനെ 17 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. മനസ്സിലാവുണ്ടോ? ആ കിട്ടിയ റിമൈൻഡറിനെ 17 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര റിമൈൻഡർ കിട്ടും? 10 കിട്ടും. ദാറ്റ് മീൻസ് 10 ആണ് ഉത്തരം.
ഓക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ. അതായത് ഒരു സംഖ്യയെ 51 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 27 റിമൈൻഡർ കിട്ടി. ഇനി ആ സെയിം സംഖ്യയെ 51 പകരം 17 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും കിട്ടുക? അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം വളരെ ഈസി ആയിട്ടുള്ള ഷോർട്ട് കട്ട് പറ്റിയതാണ്. എത്രയാണോ റിമൈൻഡർ കിട്ടിയിരിക്കുന്നത് ആ റിമൈൻഡറിനെ എത്ര കൊണ്ടാണോ ഡിവൈഡ് ചെയ്യേണ്ടത് പുതിയ സംഖ്യ, അതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന റിമൈൻഡർ ആയിരിക്കും സെയിം റിമൈൻഡർ. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഷോർട്ട് കട്ട് മെത്തേഡാണത്, മനസ്സിലാക്കുക. ഓക്കെ, ഇനി സപ്പോസ് ചെയ്യാം ഈ സംഖ്യ എന്താണെങ്കിലും നമ്മൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, റിമൈൻഡർ എന്നോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 19, എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 19 എന്ന് നോക്കാം. ഹാഫ് ഓഫ് ദ വൺ തേർഡ് ഓഫ് ദ ത്രീ ഫോർത്ത് ഓഫ് ദ നമ്പർ ഈസ് 120. ദെൻ വാട്ട് ഈസ് ദ നമ്പർ? ഹാഫ് ഓഫ് ദ, ക്വസ്റ്റ്യൻ നമ്പർ 19 ആണ്, ഹാഫ് ഓഫ് ദ വൺ തേർഡ് ഓഫ് ദ ത്രീ ഫോർത്ത് ഓഫ് ദ നമ്പർ ഈസ് 120. ദെൻ വാട്ട് ഈസ് ദ നമ്പർ? ഒരു സംഖ്യ, സംഖ്യ എക്സ് ആണ് വിചാരിക്കുക, എക്സിന്റെ ഹാഫിന്റെ വൺ തേർഡിന്റെ ത്രീ ഫോർത്ത് എന്ന് പറയുന്നത് 120 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എക്സ് എന്തായിരിക്കും? എക്സ് ഈസിക്വൽ ടു, അപ്പോൾ എത്രയാണ് ഇത് പ്രതി കൊണ്ടുവരിക, 120. ഈ താഴെയുള്ളതെല്ലാം മേലെ വരും, മേലുള്ളതെല്ലാം താഴെ വരും. 120 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ബൈ ഇതൊക്കെ താഴേക്ക് വരും. അപ്പോൾ 1 × 1 × 3. ഓക്കെ, 1 × 1 × 3. അപ്പോൾ എത്ര കിട്ടുക? ഈ മൂന്നും കട്ട് ചെയ്തു, ഒന്നും ഇതിലെല്ലാം ഓരോ പ്രാവശ്യം തന്നെ പോയി. അപ്പോൾ എത്ര കിട്ടുക? 120 × 2 240. 240 × 4 ദാറ്റ് മീൻസ് 960. ഓക്കെ, അതായത് ഹാഫ് ഓഫ് ദ വൺ തേർഡ് ഓഫ് ദ ത്രീ ഫോർത്ത് ഓഫ് എ നമ്പർ ഇസ് 120. ഒരു സംഖ്യയുടെ പകുതിയുടെ വൺ തേർഡിന്റെ ത്രീ ഫോർത്ത് എന്ന് പറഞ്ഞാൽ 120 ആണെങ്കിൽ സംഖ്യ 960 ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 20 എന്താണ് പറയുന്നത്? ശ്രദ്ധിക്കുക, ഇതെപ്പോഴും വരുന്ന ഒരു ഇതാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്, പക്ഷെ നമ്മൾ കാണുമ്പോൾ ഒരു പേടി തോന്നുന്ന ഒരു നമ്പറാണ്. 724 × 2 − 276 − 2 എന്താണ്? ഇങ്ങനെ വരുമ്പോൾ മനസ്സിലാക്കുക, നമുക്കൊരു ഫോർമുല അറിയാം, a² − b². ഓക്കെ, a² − b² എന്ന് വെച്ചാൽ എന്താ? നമുക്കറിയാം a + b × a − b. ഓക്കെ, ഈ ഇത് നമ്മൾ അപ്ലൈ ചെയ്താൽ മതി, വേറെ ഒന്നുമില്ല. ദാറ്റ് മീൻസ് എന്താ ചെയ്യേണ്ടത്? a + b, ഇതേയും ഇത് ബി ആണ്. അപ്പോൾ 724 + 276 ഇൻറ്റു 724 − 276. ഇത് രണ്ടും കൂട്ടുമ്പോൾ നമുക്കറിയാം 1000 കിട്ടും. ഇൻറ്റു ഇതിൽ നിന്നും ഇത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 448 കിട്ടും, 448 കിട്ടും. അപ്പോൾ 1000 × 448 3 കിട്ടാൽ മതി. വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മൾ നോക്കി ഫോർമുല, നമ്മൾ a² − b² ഈ ഫോർമുലയാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യേണ്ടത്. ഇതുപോലെ ഒരുപാട് കണക്കുകൾ വരും, അപ്പോൾ നമുക്ക് കാണിക്കാം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 21 നോക്കൂ. 21 ഇതുപോലെ തന്നെയാണ്, സംഖ്യയുടെ നീളം കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല, വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യമാണ് ക്വസ്റ്റ്യൻ നമ്പർ 21. നോക്കൂ, 26 × 26 × 26 + 3 × 26 × 26 × 24 + 3 × 26 × 26 × 24 + 24 × 24 × 24. നോക്കൂ, ഇത് എന്താണ് കാണിക്കുന്നത്? നോക്കൂ, ഇത് 3ഉം ഇത് a³ പ്ലസ് അല്ലേ 3 a² × b + 3 a b² + b³. ഓക്കെ, a³ + 3 a² b, a² × b + 3 a b² + b³ എന്തായിരിക്കും എന്ന് പറയുന്നതാണ് a + b³ എന്ന് പറയുന്നതാണത്. അപ്പോൾ a എന്താണ്? 26 + 24³. 26 + 24 നമുക്കറിയാം 50 ആണ്. 50 × 3, 5 × 3 നമുക്കറിയാം 125 ആണ്. ഈ 3 0 കൂടിയും ഇട്ട് കഴിഞ്ഞാൽ ഉത്തരം കിട്ടി. വളരെ ഈസിയാണ്. അപ്പോൾ ഈ ഫോർമുല എന്താണ് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഇതാണ് സിംപ്ലിഫൈ ചെയ്യാൻ, പ്രത്യേകിച്ച് ബാങ്കിങ്ങിന് വളരെ ഇത് വരുന്നതാണ്. അതുപോലെ തന്നെ PSCക്കും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരുന്നതാണ്, സെലക്ഷൻ വരാറുണ്ട്.
അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, എന്താണ് തന്നിട്ടുള്ളത് എന്ന് ശ്രദ്ധിക്കുക. വളരെ ഈസിയാണത്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു മാർക്ക് പോലും നഷ്ടപ്പെടാതെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി സിംപ്ലിഫൈ, ഇതുപോലെ തന്നെ 789 × 789 × 789 divided by 789 × 789 − 789 × 211 + 211 × 211. ഇവിടെ എന്താണ് വന്നിരിക്കുന്നത് നമുക്കറിയാം, a³ + b³ അല്ലേ, പ്ലസ് ബി ക്യൂബ് ഡിവൈഡ് ബൈ അല്ലേ a³ + b³ ഡിവൈഡ് ബൈ a² − ab + b² അല്ലേ, a² − ab + b² എന്ന് വെച്ചാൽ എന്തർത്ഥം? a + b എന്നർത്ഥം. ഓക്കെ, ഇത് രണ്ടും കൂട്ടിയാൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട. ദാറ്റ് മീൻസ് 789 + 211, രണ്ടും കൂട്ടുമ്പോൾ നമുക്കറിയാം എത്ര എത്രയായിട്ടുന്ന് 1000. മനസ്സിലാവട്ടെ, നമ്മളിത് മൾട്ടിപ്ലൈ ചെയ്യാനോ ഡിവൈഡ് ചെയ്യാനോ കൂട്ടാനോ കുറയ്ക്കാനോ ഒന്നും നിൽക്കണ്ട. ഇതിൻ്റെ a³ + b³ / a² − ab + b² എന്ന് പറയുന്നത് a+b ആണ്. അപ്പോൾ നമുക്ക് a+a യും b യും കൂടി നമുക്ക് കൂട്ടിയാൽ മതി 1000. ഓക്കെ, ശ്രദ്ധിക്കുക, ഈ ഫോർമുലകൾ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വേറൊരു ഫോർമുല ഇതുപോലെ തന്നെ ഇതുപോലെ ഒരുപാടുണ്ട്, നമ്മൾ ശ്രദ്ധിക്കുക. ഇതെല്ലാം എങ്ങനെയാണ് വരുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം, അത്ര മാത്രമേ ഉള്ളൂ. ക്വസ്റ്റ്യൻ നമ്പർ 23, സിംപ്ലിഫൈ 658 × 658 × 658 − 328 × 328 × 328. ദാറ്റ് മീൻസ് a³ − b³, ഇവിടെ a+b ആയിരുന്നു, ഡിവൈഡ് ബൈ a² + ab + b² അല്ലേ, a² + b² + a² + ab + b² ഇത് നമുക്കറിയാം a − b ആണ്. ദാറ്റ് മീൻസ് 658 − 328. ഇതിൽ നിന്നും ഈസിക്ക് കുറച്ചാൽ എത്ര കിട്ടുക? 330 കിട്ടും. 330 ആണ് നമ്മളുടെ ഉത്തരം. ഓക്കെ, വളരെ സിമ്പിളാണ്. ശ്രദ്ധിക്കുക, എന്താണ് തന്നിരിക്കുന്ന ഫോർമുല എന്ന് നോക്കണം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 24, എന്താണ് തന്നിരിക്കുന്നത്? സിംപ്ലിഫൈ 893 + 786 ഹോൾ സ്ക്വയർ − 893 − 786² ഡിവൈഡ് ബൈ 893 × 786. നമുക്കറിയാം a+b² × a − b² / ab എന്ന് വെച്ചാൽ നമുക്കറിയാം 4ab എന്നർത്ഥം അല്ലേ, 4ab / ab അല്ലേ. അപ്പോൾ നമുക്കറിയാം ഇത് 4 ആണ്. ab യും കട്ട് ചെയ്ത് പോയാൽ 4 ആണ്. 4 ഉത്തരം നമുക്ക് കാണാം. ഓക്കെ, സിമ്പിളാണത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 25, 25-ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് നോക്കാം.